ഇന്നലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെട്ട വന്നൊരു വാർത്തയാണ്. യഥാർത്ഥത്തിൽ നമ്മളെയെല്ലാം ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ്. ABVP ദേശീയ പ്രസിഡന്റിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച്, അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് വന്ന കേസിനെക്കുറിച്ച്. ഇന്നിപ്പോൾ പോലീസ് കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൻ്റെ പേരിൽ 62 വയസ്സുള്ള ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വിധവയുടെ ഫ്ളാറ്റിന് മുമ്പിൽ, വാതിലിന് മുമ്പിൽ എന്നും പോയി മൂത്രമൊഴിച്ചു വയ്ക്കുകയും ഉപയോഗിച്ച മാസ്കുകൾ അവിടെ തൂക്കിയിടുകയും ഒക്കെ ചെയ്ത് അവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു എന്നതാണ്. ഈ ദ്രോഹം പതിവായപ്പോൾ ആരാണിത് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ അവർ CCTV ക്യാമറ വെച്ചു. ആ CCTV ക്യാമറയിൽ ഈ വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ നാളെ കേന്ദ്രമന്ത്രിയൊക്കെ ആവേണ്ട നേതാവാണ്, ABVP ദേശീയ പ്രസിഡന്റാണ്, അദ്ദേഹമാണ് കുടുങ്ങിയത് ഈ ക്യാമറയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ്, ദേശീയ അധ്യക്ഷൻ കാണിച്ച ഈ പ്രവൃത്തി, അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പോലീസിന് കേസെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ ദി ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത കൊടുത്തിരുന്നു. ഇന്ന് ഈ വാർത്ത മലയാള പത്രങ്ങളിൽ പരതിയപ്പോൾ മാതൃഭൂമിയിൽ ഏറ്റവും പിന്നിൽ അപ്രധാനമായിട്ടാണ്, ഏറ്റവും പിന്നിലെ പേജിൽ, അവസാന പേജിൽ അപ്രധാനമായിട്ടാണ് ഈ വാർത്ത കണ്ടത്. മറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഇതേതെങ്കിലും ഇടതുപക്ഷ നേതാവായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പത്രങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടാവുക? മനോരമയിൽ പിന്നെ അങ്ങനെ ഒരു വാർത്തയെ കണ്ടില്ല. അപ്പോൾ അറ്റാഷയ്ക്ക് നയതന്ത്ര പരിരക്ഷ എന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷക്കാരല്ലാത്ത എല്ലാവർക്കും പ്രത്യേക പരിരക്ഷയാണ്. സംഘപരിവാറിൻ്റെ ആളുകളാണെങ്കിൽ ഫുൾ ഇമ്മ്യൂണിറ്റിയാണ് മാധ്യമങ്ങളിൽ, അവരെന്ത് ചെയ്താലും അവർക്ക് പരിരക്ഷയുണ്ട്. അതല്ലേ ഇതിനർത്ഥം? ഏത് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പേരിലാണ്, ഏത് ആർഷക പൈതൃകത്തിൻ്റെ പേരിലാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവയുടെ വീടിൻ്റെ മുമ്പിൽ പോയി മൂത്രമൊഴിച്ചു വയ്ക്കുന്നത്? എന്നിട്ട് ABVP ആണെങ്കിൽ അതിനെ ന്യായീകരിച്ച് പത്രക്കുറപ്പും ഇറക്കി, അതിനെ രാഷ്ട്രീയമായി നേരിടും എന്നാണ്. നമുക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നത് എന്നത്, ഒരു ക്രിമിനൽ പ്രവൃത്തിയെ. ഇനി ഇതോട്ട് ചേർത്ത്